കർണാടകയിൽ കോൺഗ്രസിന് അധികാരം പിടിക്കാൻ ജീവനേകിയത് ഡി കെ എങ്കിൽ കേരളത്തിൽ ആ പി കെ ആണ് ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ മാണിയെ കൂടെ എത്തിക്കാൻ ചാണക്യതന്ത്രം മെഞ്ഞ് ഒടുവിൽ യു ഡി എഫിന് പ്രതീക്ഷയുടെ വെളിച്ചമേകിയ പി കെ കുഞ്ഞാലിക്കുട്ടി കർണാടകയിൽ അധികാരം പിടിക്കാൻ കോൺഗ്രസിന് വേണ്ടി ഡി കെ ശിവകുമാർ നടത്തിയ തന്ത്രപരമായ നീക്കത്തിന് ശേഷമാണ് മാണിയെ തിരികെ എത്തിക്കാൻ കുഞ്ഞാലിക്കുട്ടി തന്ത്രങ്ങൾ മെനയുന്നത് യു ഡി എഫ് തകർച്ച നേരിടുന്ന ഘട്ടത്തിൽ രാജ്യസഭാ സീറ്റ് നൽകി കേരള കോൺഗ്രസിനെ തിരിച്ചുകൊണ്ടുവരാൻ നിർദ്ദേശിച്ചത് കുഞ്ഞാലിക്കുട്ടിയായിരുന്നു കേരള കോൺഗ്രസ് തിരിച്ചെത്തുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാട് കോൺഗ്രസ് നേതാക്കൾ ഇത് അംഗീകരിച്ചതോടെയാണ് ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് കെ എം മാണിയുമായി ചർച്ച നടത്താനുള്ള അവസരം കുഞ്ഞാലിക്കുട്ടി ഒരുക്കിയത് ഇതോടെ കെ എം മാണി യു ഡി എഫിലെത്തുമെന്ന് ഉറപ്പായിരുന്നു ഇക്കാര്യങ്ങളെല്ലാം ഡൽഹിയിൽ വെച്ച് നടന്ന ചർച്ചയിൽ കുഞ്ഞാലിക്കുട്ടി ആവർത്തിച്ചു കേരള നേതാക്കൾ തമ്മിലുള്ള ചർച്ചയിൽ അദ്ദേഹം കേരള കോൺഗ്രസിനായി ശക്തമായി വാദിക്കുകയും ചെയ്തു എന്നാൽ ഇതിനിടെയാണ് രാജ്യസഭാ സീറ്റ് നൽകണമെന്ന ആവശ്യം ആവശ്യമുയർന്നത് നിലവിലെ സാഹചര്യത്തിൽ ഒറ്റത്തവണത്തേക്ക് മാത്രം രാജ്യസഭാ സീറ്റ് നൽകാമെന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തി വിശാല പ്രതിപക്ഷത്തിന് കരുത്തേകാൻ പദ്ധതികൾ തേടുന്ന ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് കൂടുതൽ മുന്നണികൾ ഒപ്പമെത്തുന്നതിൽ സന്തോഷമേയുള്ളൂ ഇത് മനസ്സിലാക്കിയായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ ഇടപെടൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി കോട്ടയം ജില്ലകളിൽ ഇതോടെ യു ഡി എഫിന് വിജയപ്രതീക്ഷയായി രാജ്യസഭയിൽ നിന്നൊഴിയുന്ന മൂന്ന് പേരിൽ രണ്ടുപേർ യു ഡി എഫ് അംഗങ്ങളും ഒരാൾ എൽ ഡി എഫ് അംഗവുമാണ് ഇതിലൊരാൾ കേരളാ കോൺഗ്രസ് പ്രതിനിധിയാണെന്നതും അവകാശവാദത്തിന് അനുകൂലഘടകമായി ന്യൂസ് ഡെസ്ക് മറുനാടൻ മലയാളി